പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ രണ്ടു മാസത്തെ വേളയ്ക്ക് ശേഷം വീണ്ടും പോവാണ്. ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആക്കണ ഉഷാറല്ലേ. എന്റെ ദൈവേ, നീലയും വെള്ളയും. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള, ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴുള്ള യൂണിഫോം ആയിരുന്നു കേട്ടോ അതൊക്കെ. അല്ലെങ്കിൽ സെറ്റാക്കിയിട്ടുണ്ട്. കല്യാണി ഇന്ന് ജസ്റ്റ് വെറുതെ ഒരു യൂണിഫോം ഒന്നും വേണ്ട അല്ല, കളർ ഡ്രസ് ഇട്ട് പോവാം. രണ്ട് മാസം തകർത്ത് അടിച്ചു പൊളിച്ചു പോണേന്റെ ഒരു ക്ഷീണാണ് കേട്ടോ. നോക്കിയല്ലേ, നേരത്തെ വരില്ല, പക്ഷെ ഇപ്പൊ ഉറക്കം വരിക. 4 മണിക്ക് 3 വിളിക്കാണ്ട് അലാറം വെച്ചിട്ട് കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങള് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ വെക്കേഷനൊക്കെ ഞങ്ങൾ ഇങ്ങനെ തകർത്ത് പാടി പോയി. വലിയ ഒരു ടൂറ് പോയതല്ല, മൂന്നാറത്തേക്ക് മൂന്നാറ് ടൂറ് പോയി. പിന്നെ ഇനി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഒരു പെൻഡിങ് ഒരു സ്ഥലം, പിന്നെ ഒരു വേറെ ഒരു ബീച്ചിലേക്ക് കല്യാണം ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അവിടേക്ക് പോയിട്ടില്ല. അതേ ഇടയിൽ ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ പോകണം. അപ്പോൾ ഈ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആഴ്ച എങ്കിലും ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് പോകണം. അല്ലെ പോണോ? നിൽക്കാം മതി, വേണ്ട പോവാല്ലേ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. സ്കൂളിലേക്ക് പോകണ വിശേഷങ്ങളാണ്. അപ്പോൾ ഏതായാലും ആദ്യമായിട്ട് പോകുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉണ്ണികളും കുട്ടികളും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാവും അല്ലേ. അവർക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സ്കൂൾ ദിനത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും നല്ല ഒരു ആശംസ അല്ലേ. എല്ലാവരും നല്ല നല്ല മഴയുണ്ട്. രാവിലെ മഴ പെയ്ത്, ഇപ്പൊ മഴ കാണാല്ലേ. പെയ്ത് വിചാരിച്ച കാരണം തുടങ്ങി. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഏറ്റവും വലിയ അക്കളുടെ സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കളുടെ അംഗനവാടി തൊട്ടുള്ള പിള്ളേര് ഫ്രണ്ട്സ് എല്ലാവരും ഒരു ക്ലാസ്സിലാണ് അല്ലേ. അതിന് ഭയങ്കര സന്തോഷം. ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരാണ്. അവരെല്ലാവരും ഇപ്രാവശ്യം ഒരു ക്ലാസ്സിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ. എന്താവും അറിയില്ല. എന്റെ ടീച്ചറിന്റെ കയ്യിൽ ഞാൻ എത്ര കംപ്ലൈന്റ് കേൾക്കേണ്ടവരാവോ. കേൾക്കോ കംപ്ലൈന്റ്? നോ, കേൾപ്പിക്കില്ലേ. അപ്പൊ അതൊക്കെയാണ്. ഇനി എന്തായാലും നമുക്കൊരു നേരെ സ്കൂളിലേക്ക് ചെല്ലാം. എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഭയങ്കര ടെൻഷൻ ഇല്ല, എന്നാലും ചെറിയൊരു ടെൻഷൻ. എന്തായാലും ഇനി സ്കൂളിൽ പോവാം. നമ്മള് ചേർപ്പിലൊക്കെ എത്തിയിട്ടപ്പോ നമ്മള് വണ്ടി കൊണ്ട് 9 വണ്ടി. അപ്പൊ അതായത് ഞങ്ങള് ഇവിടെ അരുവത്ത് പാർക്ക് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല, സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമുക്ക് സ്കൂളിൽ പോവാം. നമ്മള് നടന്ന് നമ്മുടെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഈ സ്കൂളെന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ മുന്ന് പഴക്കമുള്ള ഒരു സ്കൂളാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്പടികം സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതേപോലെ നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമ, അതേപോലെ 1-2-3-4 സിനിമകളൊക്കെ ഏകദേശം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്കൂളാണ് ഇവരുടെ സ്കൂള്. CNN എന്നാണ് സ്കൂളിൻ്റെ പേര്. ചേർപ്പിലാണ് സ്കൂള്. ഇതേ സ്കൂളിൻ്റെ അവരുടെ ക്ലാസ് റൂമിൻ്റെ പരിസരമാണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളി മരങ്ങളൊക്കെ വെച്ച് നല്ല തണലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ബിൽഡിംഗ് കാണുന്നതാണ് അക്കളൊന്നോട്ട് 4 പഠിച്ചിരുന്നത് അവിടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ബോയ്സും ഗേൾസും വേറെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അക്കളു തന്നെ എന്നെ അവിടെ ആക്കിയതിന് ശേഷം ചേട്ടൻ നേരെ കല്യാണിനും കൊണ്ട് ഗേൾസിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ അവിടെ തന്നെ ഇവിടേക്ക് കടക്കാനായിട്ട് വഴിയുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് വരായിരുന്നു. ഇവിടെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പഴയൊരു ചായക്കട സെറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പോ അവിടെ ഒരു പഴയ കാലപ്പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കല്യാണിയുടെ മൂന്നാം ക്ലാസ്സിലെ ടീച്ചർ ധോനി എന്നാണ് ടീച്ചറുടെ പേര്. എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കിണറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കോരാനാണ് ടീച്ചർ പറയണത്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് വീട്ടിൽ അമ്മ വെള്ളം കോരാൻ കണ്ടിട്ടുണ്ടോന്ന്. അപ്പോൾ കല്യാണി പറയാൻ കണ്ടിട്ടില്ലെന്ന്. ഇവിടെ വെള്ളം കോരലില്ല, നമ്മൾ മോട്ടർ അടിക്കലാണല്ലോ. അപ്പോൾ അതേപോലെ അപ്പോൾ അവളോട് കോരി നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അറിയില്ലല്ലോ കുട്ടികൾക്ക് അങ്ങനെ വെള്ളം കോരാനൊന്നും അറിയില്ല. അപ്പോൾ ടീച്ചറും കൂടെ സഹായിച്ച് ഒരു വെള്ളം കോരണം. എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര കൗതുകങ്ങളുള്ളൊരു കാഴ്ചയാണ്. എല്ലാം തന്നെ അവർ സെറ്റ് സ്കൂള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെല്ലാം പഴയകാല ഓർമ്മകളായിരുന്നു കേട്ടോ. കിണർ വെള്ളം കോരുന്നത് ഇതൊന്നും കുട്ടികൾ സാധാരണ ഇപ്പോൾ വീടുകളിൽ ഒട്ടും തന്നെ കാണാത്തൊരു സംഭവമായി. കിണറുണ്ടാവാം, പക്ഷെ നമ്മളങ്ങനെ വെള്ളമൊന്നും കോരുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് സ്വിച്ച് ഇടുക, വെള്ളം വരിക എന്നുള്ളൊരു സെറ്റപ്പിലാണല്ലോ. ഇപ്പോൾ ഇതാണ് അവരുടെ ഒരു ചായക്കട. അപ്പോൾ അതിൽ ചായക്കടയിൽ നാരങ്ങ സത്തും അതേപോലെ തന്നെ തേനിലാവൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ പണ്ടത്തെ രീതിയിലുള്ളത്. അതുപോലെ ആ ചായക്കടയിൽ ഒരു ചെറിയ സിനിമ പോസ്റ്റർ, പണ്ടത്തെ സിനിമ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ സിനിമാ പാട്ടൊക്കെ ഇതിപ്പോൾ മില്ലറ്റ് വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ധാന്യങ്ങളുടെ പൊടികളുമുണ്ട്, പുല്ലുപൊടി, അതേപോലെ തന്നെ നമ്മുടെ ചോളപ്പൊടി, അങ്ങനത്തെ ഐറ്റംസുകളുണ്ട്. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരിക, കുട്ടികൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്കവിടെ എക്സിബിഷൻ പോലെ സെറ്റ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഒക്കെ അവിടെ കുറച്ച് പേരൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും കുറേ പേരൊക്കെ കൊണ്ടുവന്നിട്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. വെറൈറ്റി ആയിരുന്നു ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ ഒരു ചെറിയൊരു കുതിര സവാരിയും കൂടി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് കൗതുകം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതേപോലെ തന്നെ അതിൻ്റെ പുറത്ത് കയറുകയെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ കുതിരപ്പുറത്ത് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ന് കല്യാണിയുടെ ഒന്നിലത്തെയും രണ്ടിലത്തെയും ടീച്ചർമാരാണ്, രാജ് ടീച്ചറും തന്നെ ടീച്ചറും. അപ്പോൾ വേഗം കല്യാണി അവരുടെ അടുത്ത് പോയി സംസാരിച്ച്, കല്യാണിക്ക് സംസാരിക്കാൻ ഭയങ്കര നാണായിരുന്നു ടീച്ചർമാരെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണണതാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കല്യാണി നേരെ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ പണ്ടത്തെ ക്ലാസ് തന്നെയാണ്, രണ്ടാം ക്ലാസ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മൂന്നാം ക്ലാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെന്നിരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെയാണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്, അവിടെ ബാഗുകളൊക്കെ ഇരിക്കുന്നുണ്ട്. കുട്ടികളൊന്നും വന്നിട്ടില്ല അവിടെ കാണാനില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉദ്ഘാടനത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെലിവിഷൻ അവതാരകനായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്കൂളിലത്തെ അതിഥി എന്ന് പറയുന്നത്. അപ്പോൾ ആൾ ദീപമൊക്കെ കൊളുത്തി നല്ല അടിപൊളി ഒരു പ്രസംഗം കുട്ടികൾക്ക് ഒരുപാട് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല അടിപൊളി പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ തന്നെ കലാപരിപാടികളുണ്ടായിരുന്നു. കുറച്ച് ഒന്നിൽക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഒന്നിലത്തെ കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ അവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ കൂടി നല്ല അടിപൊളി എന്താ പറയുക കുട്ടികൾക്ക് എപ്പോഴും ഒന്നാമത്തെ ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്ന ദിവസം ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് കല്യാണിയുടെ ക്ലാസ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിലേക്കൊക്കെ എത്തി ടീച്ചറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താഴ്ത്തിക്ക് നോക്കി തുത്താരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് കുതിരപ്പുറത്ത് കയറണമെന്നുണ്ട്, പക്ഷേ എന്നാലും ഉള്ളിൽ നല്ലൊരു പേടിയുണ്ട്. അപ്പോൾ കയറാൻ സമയം കൃഷ്ണ കൊണ്ടുപോയിട്ട് കയറാൻ സമ്മതിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വേഗം ഇറങ്ങി ചെന്നിട്ട് ചേട്ടൻ വേഗം അവർ അയാളോട് പറഞ്ഞിട്ട് അവനെ കുതിരപ്പുറത്ത് കയറ്റി. അപ്പോൾ കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞിട്ട് ആ ചേട്ടനോട് പറയാം എനിക്ക് പേടി ഉണ്ടിട്ട് നന്നായിട്ട് നിന്ന്. അവർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് ദൂരം കൊണ്ടുപോയാൽ മതി, അധികം കൊണ്ടുപോകേണ്ടവന് പേടിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നല്ല സേഫായിട്ട് അവർ കയ്യമ്മ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടിയുടെ കയ്യമ്മ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. വീഴുന്നുള്ളൊരു പേടി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ല ആൾക്ക് ഹാപ്പി മുഖത്തിരി പുഞ്ചിരിയൊക്കെ വന്നു. അപ്പോൾ പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതുണ്ടായി നിൽക്കുന്നത് ഫുള്ള് ആ കുതിരപ്പുറത്ത് കയറാനായിട്ടുള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ തുത്താരും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കയറാനായിട്ടുള്ള ഒരു കുട്ടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ തല്ലൂടാണ്ട് നമ്മളിങ്ങനെ വരിയിൽ നിന്നിട്ടാണ് കുട്ടികളെ ഓരോരുത്തരൊക്കെ എത്തിച്ചുകൊണ്ടെങ്കിൽ ഇത് ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ ഫോണിൽ എടുത്തതാണ് കേട്ടോ അക്കണുവിൻ്റെ ക്ലാസ്സിലത്തെ. അപ്പോൾ അവളെ ഇതേപോലെ നമ്മൾ നേരത്തെ വന്നവരോണ്ട് കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇതാണ് അക്കണുവിൻ്റെ അഞ്ചാം ക്ലാസ് എന്ന് പറയുന്നത്. അയാൾ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ആദ്യം തന്നെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് നല്ല തൊട്ട ഫ്രണ്ടിൽ കാണുന്നതാണ്. അവരെ ഒന്നോട്ട് നാല് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളായിരുന്നു. ഒരു സ്കൂൾ തന്നെയാണ്, ബിൽഡിങ്ങുകൾ സെപ്പറേറ്റാണ് LP യും UP യും. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഉദ്ഘാടനത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വരിയായിട്ട് അവിടെ കൊണ്ട് ഹാളിൽ കൊണ്ടിരുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിൽ എത്തിയത് ഭയങ്കര ഒരു എന്താ പറയുക അതിശയം, അതേപോലെ നമുക്കൊരുപാട് സന്തോഷവും നമുക്കൊരുപാട് എന്താ പറയുക പ്രോത്സാഹനമൊക്കെ തരുന്ന ഒരു കുട്ടിയായിരുന്നു. അവിടെ തന്നെ പഠിക്കുന്ന CNN സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഗേൾസിൽ പഠിക്കുന്ന കുട്ടിയാണ്
അപ്പൊ പ്ലസ് ടുവിന് 1200 മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടീനെ കൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം കഴിക്കുന്നത്. അതൊരു ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് ഒട്ടും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇത് വരുന്നുള്ളത്. അപ്പൊ അവിടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു മാഷിന്റെ മകളാണത്. അപ്പൊ ആ കുട്ടിയാണ് ഉദ്ഘാടനം കഴിക്കണെന്ന്. അപ്പൊ ആ കുട്ടി നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ഈ വർഷം നമ്മുടെ 10-ാം ക്ലാസ് എഴുതി 57 പിള്ളേർ 200 സംതിങ് പിള്ളേരെ എക്സാം എഴുതിയിട്ടുണ്ട് അവിടെ സ്കൂളിൽ. അതിൽ 57 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളും എല്ലാ ഓരോരുത്തരും നിലവിളക്ക് കത്തിക്കലായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു എന്താ ഒരു സ്പെഷ്യൽ തന്നെയായിരുന്നു അത്. അപ്പൊ അവർ പറയുന്നത് ഇത് മറ്റു കുട്ടികൾക്ക്, ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് കാണുമ്പോൾ ആ വിളക്കിൽ നിന്നും ആ ദീപം അവരുടെ ഉള്ളിലേക്കും കൂടി എത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവര്. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു അവിടുത്തെ. നല്ല അടിപൊളി പരിപാടികൾ തന്നെയായിരുന്നു. ഇവിടെയും ഈ പ്രാവശ്യം ഇവിടെ കുട്ടികൾക്ക് മധുരം കൊടുത്തിരുന്നത് എള്ളുണ്ടായിരുന്നു. കല്യാണിയുടെ അവിടെ അങ്ങനെ തന്നെ എള്ളുണ്ടായിരുന്നു. സാധാരണ സ്കൂളിൽ ലഡു ആയിരിക്കും, അത് മില്ലറ്റ് വർഷമായതുകൊണ്ടായിരിക്കും തോന്നുന്നു എള്ളിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. എള്ളുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒക്കെ ആയി ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വിളക്ക് കത്തിച്ച് കണ്ടപ്പോൾ. പൊതുവേ നമ്മളങ്ങനെ കാണാറില്ല അവിടെ തന്നെ പഠിക്കുന്ന കുട്ടീനെ കൊണ്ട് ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കും ഒരുപാട് സന്തോഷം, കാണുന്ന നമുക്കും അതൊരുപാട് സന്തോഷം. നാളെ നമ്മുടെ മക്കളും ഇതേപോലെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ടോ, കുറച്ച് നേരം ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ കുട്ടികളെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ഇന്നാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് 5-ാം ക്ലാസ്സിലത്തെ. അപ്പോൾ ഇവരുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയും അതേപോലെ റേഷൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അതപ്പോൾ കൊടുത്തു. അപ്പം അക്കണുവിനെ ഞാൻ അവിടെ ക്ലാസ്സിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ കല്യാണിയുടെ സ്കൂളിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം കല്യാണിയുടെ സ്കൂളിലേക്ക് വന്നു. ഒരു 12 മണി 6 ഒക്കെ ആയിണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ വന്ന സമയത്ത് ഭയങ്കര കളി നടക്കായിരുന്നു. എന്തോ കുപ്പി വെച്ചിട്ട് എന്തോ ഒരു കളിയായിരുന്നു. അപ്പോൾ അവർക്കും പിള്ളേർക്കും ഭയങ്കര ഒരു ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ മിക്ക പിള്ളേരും കളർ ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് 12 മണിയൊക്കെ ആയിണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കല്യാണിനെ വിളിച്ചിട്ട് വേണം നമുക്ക് അക്കുണുവിനെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന കുട്ടിയാണ് ധുനി എന്നാണ് പേര്. ടീച്ചറാണ് കല്യാണിയുടെ. ഭയങ്കര സന്തോഷമായി കല്യാണിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായിരുന്നു ഞങ്ങൾ നേരെ അക്കുണുവിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ അവിടെയും ഇങ്ങനെ ഈ വർഷത്തെ സ്കൂളിൻ്റെ പത്രമാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം ഉണ്ടായി സ്കൂളിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളും എല്ലാം അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുത്തതാണ്. അങ്ങനെ ബുക്കൊക്കെ മേടിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സ്കൂളിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കിളികളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. നല്ല അടിപൊളി തണലും നല്ല അടിപൊളി സ്പെഷ്യൽ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജിയാണ് സ്കൂളിൽ. അതൊക്കെ കഴിഞ്ഞ് ഒരു ഒരു കുറച്ച് സമയമായില്ലോ കാലത്ത് വന്നതാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വെച്ചപ്പോൾ അക്കുണുവിന് ഒരു പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പൊറോട്ട കഴിച്ചു. ബാക്കി ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ സ്കൂൾ തുറക്കണേക്കാട്ടി മുന്നേ വാങ്ങിയാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മറന്നിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ ചേർപ്പിൽ തന്നെ ഉള്ളൊരു പോളി എന്ന് പറയുന്ന കടയിലൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ 1-2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടവർ വന്ന് സംസാരിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ബൈ.